നല്ല ശകുനമായിരുന്നു. പാലും കൊണ്ട് ഒരു പെൺകുട്ടി വരും. അപ്പോഴേ ഞങ്ങൾ കണ്ടു കല്യാണം നടക്കുമെന്ന് പറഞ്ഞത് മനസ്സിലായോ? ഒരുമിച്ച് നടന്നു പോയാൽ ആണുങ്ങളെയും പെങ്ങളുമാണെന്ന് പറയും. രണ്ടുപേരുടെ ജാതകത്തിലും ചൊവ്വാദോഷം ഉണ്ടല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ കല്യാണം അങ്ങ് നടത്തണം. പറഞ്ഞത് മനസ്സിലായോ? മോഹിനി, അല്ലേ, നീ ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ? അപ്പുറത്ത് വന്നിരിക്കുന്നവരെ എന്റെ 16-അടി യന്ത്രം കാണാനല്ല വന്നിരിക്കുന്നത്, നിന്റെ മോന്ത കാണാനാ. എന്തിനടി കരയുന്ന? ഇവര് നിന്നോട് ചോദിച്ചു എന്തിനാ കരയുന്നെന്ന്. ഞാൻ അച്ഛനെ ഓർത്തുപോയി. അച്ഛൻ 10,000-ക്കണക്കിന് സമ്പാദിച്ചു വെച്ച ചെല്ലിയോ അങ്ങേരങ്ങ് പോയത്? ഓർത്തു പോകും. എന്നെ തന്നെ താങ്ങാൻ എനിക്ക് ശേഷിയില്ല. ഈ ഭാരവും കൂടെ എന്റെ തലയെ കെട്ടിവെച്ചാ പോയത്. അടുത്ത 3 മാസങ്ങളിലും മുഹൂർത്തങ്ങളുണ്ട്. ആ മീനത്തിലോട്ട് പോയാൽ മഴ തുടങ്ങും. ഇപ്പോഴിപ്പം മഴയ്ക്ക് മീനൊന്നും മേടമൊന്നും ഇല്ലടോ. കാലവർഷവും തന്തയില്ലായ്മ കാണിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. പറഞ്ഞത് മനസ്സിലായോ? കേരളം ഒരു ചിറാപ്പുഞ്ചയായിരിക്കുകയാണ്. 365 ദിവസവും മഴ. മോഹിനി ഇപ്പൊ വരും. ഒന്ന് വേഗമാകട്ടെ. ഇതാണ് നളിനി ടീച്ചർ, പെൺകുട്ടിയുടെ ചേച്ചി. ചേച്ചി എന്നല്ല, അമ്മ എന്നാണ് പറയേണ്ടത്. അമ്മ മരിക്കുമ്പം അവക്ക് 10 വയസ്സായിരുന്നു പ്രായം. അച്ഛനും ഞാനും അവളെ നിലത്ത് വെക്കാതെ വളർത്തി. ആർട്ടിസ്റ്റ് KM പണിക്കർ എന്ന് കേട്ടിട്ടില്ലേ? അദ്ദേഹം ഇവരുടെ അച്ഛനാണ്. കൊള്ള. പിന്നെ കേട്ടിട്ടില്ലേ അദ്ദേഹം ആരായിരുന്നു? സംഗീത നാട അക്കാദമി മരണാനന്തര ബഹുമതി കൊടുത്തിരുന്നല്ലോ. അതെ അതെ, പേരെടുത്ത മനുഷ്യനല്ലേ. പക്ഷെ എന്താ, പേരേ സമ്പാദിച്ചിട്ടുള്ളൂ. അല്ല, പേരെടുത്ത പലരുടെയും സ്ഥിതി ഇത് തന്നെയാ. പേര് പുറത്തും പട്ടിണി അകത്തും. കേട്ടോടോ പണിക്കരെ, എനിക്ക് പണം വലുതല്ല. പറഞ്ഞത് മനസ്സിലായോ? ആ, പിന്നൊരു കാര്യം, പെണ്ണിന് കിടപ്പാടം ഉണ്ടായിരിക്കണം. ഈ വീട് മോഹിനിയുടെ പേർക്കാണെന്നല്ലേ താൻ പറഞ്ഞത്? എന്റെ ചെറുക്കന് ഇത് ധാരാളം മതി. അച്ഛന്റെ തൽസ്വരൂപമാണ് മകൻ. അച്ഛന്റെ കലാവാസനയും അവൾക്കാ കിട്ടിയത്. ആ കാര്യം പറഞ്ഞില്ലല്ലോ. ഈ കാണുന്നതായ പടങ്ങളൊക്കെ മോഹിനി വരച്ചതാണ്. അച്ഛൻ അവളെ ഡാൻസും പഠിപ്പിച്ചു, പക്ഷേ ഒന്നും കാണാൻ ജീവിച്ചിരുന്നില്ല. ഡാൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഡാൻസ് ഒന്നുമല്ല, കഥകളി വരെ അറിയാം. എത്ര നാടക കമ്പനിക്കാരാ ഇവിടെ കേറി ഇറങ്ങിയെന്ന് അറിയാവോ? നളിനി ടീച്ചർ അവന്മാരെ ഒന്നും തലിയില്ലെന്നേ ഉള്ളൂ. അഭിമാനമേ ബാക്കിയുള്ളൂ. നാടകം എന്ന് പറഞ്ഞിറങ്ങി തിരിച്ച അതും വെള്ളത്തിലാവും. ഇനി ഞങ്ങൾക്ക് ആലോചിക്കാൻ ഒന്നുമില്ല. അടുത്ത മാസം തന്നെ മുഹൂർത്തം ഉണ്ടോ എന്ന് നോക്കാം. എന്താടാ ചെറുക്ക, നിനക്ക് വരാൻ മനസ്സില്ലേ? ആ, ഇനി ഞങ്ങൾ വീട്ടുകാരാ, അതുകൊണ്ട് യാത്ര ചോദിക്കില്ല. പറഞ്ഞത് മനസ്സിലായി? എന്താ പറഞ്ഞത്? ശരിക്കും കേട്ടില്ല. പയ്യൻ നല്ലതാണെങ്കിലേ അവനെ അങ്ങ് എടുത്തോളാൻ.
മനസ്സിലിരിപ്പ് ശരിക്കും എനിക്കറിയാം. ഞാൻ ഇത്ര പൊട്ടിയാണെന്നും വിചാരിക്കരുത്. അങ്ങനൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. ഈ കല്യാണം കൂടി കള്ളയെഴുത്തേച്ച് മുടക്കാനാണ് ഭാവമെങ്കിൽ എന്റെ തനിനിറം ഞാൻ കാണിക്കും. അവിടെ ഒരാൾക്ക് വെടലച്ചിരി, ഇവിടെ ഒരുത്തിക്ക് മുതലക്കണ്ണീര്. അവളെ കണച്ച ചപ്പത്ത് പോയിരടി. ഇന്നേ തീയതി വരെ ഇതുപോലൊരു വഞ്ചന ആരും എന്നോട് കാണിച്ചിട്ടില്ല. ചുരുണ്ടുകൂടി കിടക്കാൻ ഒരു കിടപ്പാടം പോലും ഇല്ലാത്ത പെണ്ണാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിന് വഴിപ്പെടുവായിരുന്നില്ല. പറഞ്ഞത് മനസ്സിലായോ? ഞാൻ പറയുന്നത് കഴിയുമ്പോൾ അദ്ദേഹം ഒന്ന് കേൾക്കണം. നീ പോടാ പൊട്ടി. കള്ളം പറഞ്ഞു നീ എന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു അല്ലേ? ദേവിയുടെ കല്യാണം മുടക്കരുത്, ഒരു പെണ്ണിന്റെ ജീവിതം തകരും. എന്ന് വെച്ച് ഈ വീടും പുരയുടെ അവരുടെ പേർക്ക് എഴുതി കൊടുക്കാം. ഏ മിസ്റ്റർ, ഈ വീട് ഞാൻ എന്റെ ഓഹരി വിറ്റുകൊണ്ട് വന്ന് വാങ്ങിച്ചതാണ്. അവർക്ക് കിട്ടിയ ഊമക്കത്തിലും ഇത് തന്നെയാ എഴുതിയിരിക്കുന്നത്. വിവാഹം നടക്കട്ടെ, അത് കഴിഞ്ഞ് എന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കാം. ആലോചിക്കുമെങ്കിൽ കല്യാണത്തിന് മുമ്പ് ആലോചിക്കണം. ഒരു കാര്യം ചെയ്യ്, 10,000 രൂപ ചെറുക്കന്റെയും പെണ്ണിന്റെയും പേരിൽ ബാങ്കിലിട്. ക്ഷമിക്കണം. പതിനായിരം രൂപ പോയിട്ട് 10 രൂപ തരാനുള്ള കഴിവ് പോലും ഞങ്ങൾക്കില്ല. സ്വത്തിനും പണത്തിനും വില കൽപ്പിക്കാതെ ജീവിച്ച ഒരു വലിയ മനുഷ്യന്റെ മകളാണ് ഞാൻ. സ്വത്തും സ്വർണവും ഇല്ലാതെ എന്നെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? 5,000 രൂപ തന്നാൽ മതി, ഞാൻ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കാം. അത് ന്യായം. ദയവു ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് പോകണം. ഇത് വീടാണ്, ചന്തയല്ല. ഞാൻ പെണ്ണാണ്, ആടോ മാടോ അല്ല. കണ്ടോടാ ഉള്ളൊരു ധിക്കാരം. ഇവിടെ കല്യാണം കഴിച്ചാൽ നിനക്ക് മൂക്ക് കൊണ്ട് ഹരിസിനെ എഴുതേണ്ടി വരും. വാ നമുക്ക് പോകാം. പെണ്ണിനോ പഞ്ഞം? എന്റെ കൊച്ചെ, ഉള്ള കഞ്ഞിയിലും പാറ്റ കിട്ടല്ല. താൻ പോകും, ഞങ്ങൾക്ക് കല്യാണം വേണ്ട. നിന്നെ ഞാൻ കൊല്ലും. നീ എന്നെ എന്റെ കുടുംബത്തെ നശിപ്പിച്ചു. സംശയം എന്താ? അവൾക്ക് ഭ്രാന്ത് തന്നെയാ. അതോടോ എനിക്ക് ഭ്രാന്ത. തന്റെ നശിച്ച കൈ കൊണ്ട് എന്നെ കഴുത്തിൽ താലി കെട്ടി അന്ന് തുടങ്ങിയതാണ് ഈ ഭ്രാന്ത്. എന്റെ മോളെ ഞാൻ ഒരു വലിയ ചിത്രകാരനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. വേണ്ട, ഞാൻ എന്റെ അച്ഛനെ കല്യാണം കഴിച്ചോളാം. Thank you.
നീ ട്യൂഷന് പോയിട്ട് എത്ര പെട്ടെന്ന് പോകുന്നു. നിന്റെ സൗന്ദര്യം എന്റെ ജീവിതം തകർക്കുമടി. ഒന്ന് നിൽക്കണേ. നിങ്ങൾക്ക് എന്ത് വേണം? എന്നെ തെറ്റിദ്ധരിക്കരുത്. എന്റെ പേര് നരേന്ദ്രൻ എന്നാണ്. ഞാനൊരു ഓഫ്സെറ്റ് പ്രസ് നടത്തുന്നുണ്ട്. നിങ്ങൾ നല്ലപോലെ ചിത്രം വരയ്ക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ആർട്ടിസ്റ്റ് കേമ്പണിക്കയുടെ മകളല്ലേ? നിങ്ങൾ അവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എനിക്കും എനിക്ക് വേണ്ടി നിങ്ങൾക്കും പലതും ചെയ്യാൻ സാധിക്കും. എന്റെ കാര്യം തീരുമാനിക്കാൻ എനിക്ക് അധികാരമില്ല. എന്റെ ചേച്ചിയോട് സംസാരിക്കണം. നിങ്ങൾ എന്തോന്നാ അവളോട് സംസാരിച്ചത്? ആർട്ടിസ്റ്റ് മോഹിനി. ആർട്ടിസ്റ്റ് മോഹിനി തലകുത്തി എന്നോ? അല്ല, ഞാൻ ക്വാളിറ്റി ലിത്തോ പ്രസിന്റെ ഉടമസ്ഥനാണ്. ആർട്ടിസ്റ്റ് മോഹിനിയെ എന്റെ പ്രസിൽ ജോലിക്ക് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്ത് ജോലി? ചിത്രം വരയ്ക്കുന്ന ജോലി തന്നെ. ഓഫ്സെറ്റ് പ്രിന്റിങ്ങിന് നല്ല ആർട്ടിസ്റ്റിന്റെ സഹായം വേണമല്ലോ. മോഹിനി നന്നായി ചിത്രം വരയ്ക്കുമെന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അവളെ എങ്ങനെയാണ് പരിചയം? കേട്ടറിവേ ഉള്ളൂ. അവിടെ വേറെ സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല, മോഹിനിക്ക് അവിടം സ്വന്തം വീട് പോലെ ആയിരിക്കും. ഞാൻ മാസം 400 രൂപ ശമ്പളം കൊടുക്കാം. നിങ്ങൾക്ക് ചിത്രം വരയ്ക്കുന്ന ആളിനെ വേണോ ചിത്രം വരയ്ക്കുന്ന പെണ്ണിനെ തന്നെ വേണോ? നിങ്ങൾ എന്തിനാ മനുഷ്യനോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്? നിങ്ങൾ ഇപ്പൊ പോകൂ, ഞാൻ പിന്നെ ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞാ പോരായിരുന്നു. ഇക്കാലത്ത് ദൈവം പോലും ഇങ്ങോട്ടൊന്നും പറയില്ല ഒരു ജോലി തരാമെന്ന്. ചേച്ചി, മാസം 400 രൂപ ശമ്പളം കിട്ടിയാൽ കുറേശ്ശായി നമ്മുടെ കടങ്ങളെല്ലാം വീട്ടാം. ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ഇത്രമാത്രം ശ്രമിച്ചതാണ്. നിനക്ക് പോണമെങ്കിൽ പൊയ്ക്കോ. ഡാൻസ് നാടകവും ഒന്നും അല്ലല്ലോ, ഒരു ഉദ്യോഗമല്ലേ. പടം വരയ്ക്കാൻ വേറെ ആളില്ലാത്ത പോലെ. അവൻ ഇങ്ങോട്ട് വന്ന് ക്ഷണിക്കാൻ എന്താ കാര്യം? അവനെ കണ്ടാൽ അറിയാം ആള് പശകാണെന്ന്. എന്തായാലും നിങ്ങളോളം പശകായിരിക്കില്ല. നീ പൊടി. Tremendous. You are a genius. എത്ര വേഗമാണ് മോഹിനി ഇതെല്ലാം പിക്കപ്പ് ചെയ്തത്. വിധിയാണ്, പക്ഷെ നമ്മൾ വർക്ക് ചെയ്തേ പറ്റൂ. പ്ലേറ്റ് ഫിനിഷ് ചെയ്തില്ലെങ്കിൽ തിങ്കളാഴ്ച പ്രിന്റിംഗ് നടക്കില്ല. ആർട്ടിസ്റ്റ് ബാബുവിന് അസുഖമാണെന്ന് അറിയാമല്ലോ. പ്ലീസ്, തീർച്ചയായും വരണം. ശരി, താങ്ക് യു. നാളെയാ കമലാക്ഷി ചിച്ചിയുടെ വിവാഹം. നമുക്ക് പോകണ്ടേ? രാവിലെ 7 മണിക്കെങ്കിലും പോകണം. ഓ, നീ പൊയ്ക്കോ, ഞാൻ വരുന്നില്ല. വെറുതെ മരപ്പായസം കുടിക്കണ്ട, അവൾ പ്രസിലേക്ക് പോകും. അതെന്തൊരു പ്രസാ? ഞായറാഴ്ച അവൾക്ക് അവിടെ എന്താ ജോലി? നിങ്ങൾക്ക് ഞാൻ വിഷം തരും, നോക്കിക്കോ. എന്തോ കേക്കാനാ നീ ഇവിടെ നിൽക്കുന്ന? പാല്. മോഹിനി, നളിനി വരാൻ താമസിക്കും. നമുക്കിന്നൊരു മാറ്റിനിക്ക് പോകാം. കൃത്യം 2 മണിക്ക് തന്നെ ഞാൻ ടാക്സിയുമായി പ്രസി വരും, കേട്ടോ.
മോഹിനി വരില്ലെന്ന് ഞാൻ സംശയിച്ചു. മോഹിനിയുടെ സാരി വളരെ നന്നായിരിക്കുന്നു. സിമ്പിൾ ആൻഡ് മോഡസ്റ്റ്. മോഹിനിയുടെ കണ്ണുകൾ കണ്ടാൽ അറിയാം കലയുടെ ശക്തി. വണ്ടർഫുൾ ഐസ്. എക്സ്ക്യൂസ് മീ, വെളിച്ചം കിട്ടുന്നില്ല. ഐ എം സോറി. ഞാൻ പ്രസ് വരെ ഒന്ന് പോയിട്ട് വരാം. മെഷീൻ എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട്. നമുക്ക് ഹോട്ടലിൽ നിന്ന് ഊണ് കഴിക്കാം. മാറ്റിന് ഉണങ്ങാൻ ഇനിയും സമയമുണ്ട്. ദേവിലി തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവൻ ബലം പ്രയോഗിച്ചു, നീ വഴങ്ങിക്കൊടുത്തു അല്ലേ. ഞാൻ പാവമായതുകൊണ്ട് നിനക്കെന്നെ പുച്ഛ.
ഇല്ലാത്ത സമയം നോക്കി രണ്ടുപേരും കൂടി ഊരി വെച്ചാൽ ഇറങ്ങിയിരിക്കാനല്ലേ? കല്യാണത്തിന് പോയി ഞാൻ അവിടെ കിടന്ന് തൊലഞ്ഞു പോകുന്ന വിചാരിച്ചോ? തുറന്ന് രണ്ടുപേരും കൂടെ അത്തോട്ടങ്ങ് കയറിക്കോ, ഞാൻ പുറത്ത് നിന്നോളാം ഇനി മുതല്. കെടി, എന്താണ് നിന്റെ മുഖത്ത്? എന്താണെന്ന് ചോദിച്ചത്? കെടി, കെടി, എന്താണ് ഇത്? ഞാൻ തോറ്റുപോയി. ആ നരേന്ദ്രൻ എന്നെ ചതിച്ചു. എടി, നീ നശിച്ചോടി, നീ നശിച്ചോ കുടുംബദ്രോഹി, നീ ചത്തുപോടി, നീ ചത്തുപോടി. എടോ മനുഷ്യ, ഇവിടെ ഇറങ്ങി വാടോ. ഇവരുടനെ പോലീസിൽ അറിയിപ്പിക്കണം, അവന്റെ കുടുംബം തകർക്കണം. പോലീസിൽ അറിയിപ്പിച്ചാലേ നാളെ രാവിലെ പത്രങ്ങളിൽ വാർത്ത വരും, ആർട്ടിസ്റ്റ് കെ എം മണിക്കരുടെ മകളെ ബലാത്സംഗം ചെയ്തു. എന്തോന്നാ നോക്കി നിൽക്കുന്നത്? ഇവിടെ ആരെങ്കിലും മുണ്ടുന്നില്ലാതെ നിൽക്കുന്നോ? ചെടി, എനിക്ക് ഭർത്താവുണ്ട്, അന്തസ്സുള്ള ഒരു ജോലിയുമുണ്ട്, എനിക്ക് നാട്ടിൽ തലനിവർത്ത് നടക്കണം. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരണം, പറഞ്ഞേക്കാം. ഈ രാത്രി സമയത്ത് ഒറ്റയ്ക്ക് എവിടെ പോകുന്നു? രണ്ടുപേർ നിന്റെ പിന്നാലെ വരുന്നുണ്ടായിരുന്നു, നീ അറിഞ്ഞില്ലേ? എല്ലാവരും എന്റെ പിന്നാലെ വരികയാണ്. എല്ലാരും? ആരൊക്കെയാണവർ? എല്ലാരും വരികയാണ്. കരയാതെ, എവിടെ പോകണമെന്ന് പറയൂ. എവിടെയാണെങ്കിലും ഞാൻ കൊണ്ടുപോയി വിടാം. ഞാൻ തിരുവനന്തപുരം വരെ പോകുന്നുണ്ട്. അറിയൂ കുട്ടി, എവിടെ പോകണം? എവിടെ പോകണമെന്ന് എനിക്കറിയില്ല. എനിക്കറിയാം എവിടെ പോകണമെന്ന്, ഞാൻ പറഞ്ഞു തരാം. വരൂ, വരൂ. എന്താ പേര്? കുട്ടിയുടെ പേരെന്താണ്?
മോഹിൻ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? സാവധാനം പറഞ്ഞാ മതി. ഡ്രൈവർ, കാറോട്. വന്നിരുന്നു? ഇല്ല, ഡാൻസ് മാസ്റ്റർ വന്നിരുന്നു. ബാംഗ്ലൂർ പ്രോഗ്രാം 25-ലേക്ക് മാറ്റി വെച്ചു. ആരും ഫോൺ ചെയ്തില്ലേ? മേനോൻ സാർ ഫോൺ ചെയ്തിരുന്നു. ഡൽഹിയിൽ നിന്ന് MD വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ക്വാർട്ടർ താരായിലാണ് താമസം. ഓഹോ. മോഹിനി, എനിക്ക് അത്യാവശ്യമായി ഉടനെ പുറത്തേക്ക് പോകണം. ഉറങ്ങിക്കൊള്ളൂ. ഈ കുട്ടീനെ ഇവിടെയാണ് താമസിക്കുക. വേണ്ടതെല്ലാം നീ ചെയ്തു കൊടുക്കണം. ഇവിടെ എനിക്ക് മുറി ശരിയാക്കിയിട്ട് വിളിക്കാം. രാധിക കൃഷ്ണ കൃഷ്ണ രാധിക കൃഷ്ണ രാധിക രാധിക കൃഷ്ണ രാധിക ശയമതി കിസലയ തൽപ്പം
ചേട്ടന്റെ കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. ചേട്ടനാണോ? ആ, ഒരു ചേട്ടൻ. പോയി കിടക്കൂ, നേരം വിളിക്കാറായി. മോഹിനിക്ക് ചിത്രങ്ങൾ ഇഷ്ടമാണോ? ഈ ചിത്രം എന്റെ അച്ഛൻ വരച്ചതാ. അതെയോ? ചേച്ചിക്ക് ഇത് എവിടുന്ന് കിട്ടി? ആൽഫ്രഡ് സക്കറിയസ് എന്ന ചിത്രകാരനെ കേട്ടിട്ടുണ്ടോ? ഈ ചിത്രം അദ്ദേഹമാണ് എനിക്ക് സമ്മാനിച്ചത്. മറ്റുള്ളതെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ വീട് ചേച്ചി വിലയ്ക്ക് വാങ്ങിയതാണോ? ഈ വീട് രാഘവവർമ്മയുടെ വകയായിരുന്നു, ഇപ്പോൾ എന്റെ വകയാണ്. വെളിയിൽ അനുസൂയാദേവിന്ന് ബോർഡ് കണ്ടില്ലേ? അദ്ദേഹം ചിത്രകാരനായിരുന്നു? അല്ല, പക്ഷേ ധാരാളം ചിത്രകാരന്മാരെ അദ്ദേഹം വിലയ്ക്ക് വാങ്ങിയിരുന്നു. കോടീശ്വരനായിരുന്നു. പാവം, മരിച്ചുപോയി. നിങ്ങൾക്ക് ജോലി കിട്ടിയോ? ഇല്ല, ഞാൻ പീറ്റർ സാറിനെ പോയി കണ്ടിരുന്നു, എഴുത്തും കൊടുത്തു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഇപ്പോൾ വേക്കൻസി ഒന്നുമില്ല, അടുത്ത വർഷം നോക്കാമെന്ന് പറഞ്ഞു. പട്ടിണി കിടന്ന് ഞങ്ങൾ വലഞ്ഞു സിസ്റ്റർ. ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ പല റെയിൽപാളത്തിന് തല വെച്ച് ഞാൻ മരിക്കും. ഏതായാലും ഞാൻ പറഞ്ഞിട്ട് മരിച്ചാൽ മതി.
ഹലോ, ജോസഫ് പീറ്റേഴ്സ് ആൻഡ് കമ്പനി, പ്ലീസ് കണക്ട് മീ ടു മിസ്റ്റർ പീറ്റർ. ഹലോ മിസ്റ്റർ പീറ്റർ, ഐ സീ ഹിയർ. യെസ് യെസ്, അനു. നോ, താങ്ക് യു. അയ്യോ, പാർട്ടിക്ക് വരാൻ പറ്റിയില്ല. അതെ അതെ, ഡാൻസ് പെർഫോമൻസിന് കണ്ടതാണ്. അതിരിക്കട്ടെ, ഞാനൊരു ചെറുപ്പക്കാരനെ അങ്ങോട്ട് അയച്ചിരുന്നല്ലോ ഒരു ജോലിക്ക്. യു മസ്റ്റ് ഡു ഇറ്റ്. കൊടുത്തേ പറ്റൂ. ഓക്കെ, ഡൺ. താങ്ക് യു, യു ആർ സോ സ്വീറ്റ് പീറ്റർ. ഓക്കെ, ബൈ. നിങ്ങൾ ഇപ്പോൾ മരിക്കണ്ട, ജോലി കിട്ടും. നാളെ തന്നെ പോയി ജോയിൻ ചെയ്തോളൂ. മോഹിനി, ടിഫിൻ കഴിക്കണ്ടേ? ഞാനൊന്ന് കുളിച്ചിട്ട് വേഗം വന്നേക്കാം. എന്റെ ഈ അറങ്ങുണി ഒന്നും നന്നാക്കി തരുമോ? ഇത് അപ്പടി അവസരമാണ്. എനിക്കറിയില്ലല്ലോ. മുറിയിൽ പോയി കിടക്കൂ, ഒച്ചമ്മ കണ്ട വഴക്ക് പറയും. അനു, എന്നെങ്കിലും എന്റെ അറമുണി നന്നാക്കി തരും. അന്ന് എന്റെ രഞ്ജിനി ഓടിയെത്തും എന്റെ പാട്ട് കേൾക്കാൻ. പേടിക്കാനൊന്നുമില്ല, എനിക്ക് ഭ്രാന്തൊന്നുമില്ല. എന്റെ അറമുണി ചീത്തയായിപ്പോയി, അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട്. കൃഷ്ണേട്ടാ, ഞാൻ പറയുന്നത് കേൾക്കും. ആഹാരം കഴിക്കാനല്ലേ പറഞ്ഞത്? വെള്ളം കുടിക്കൂ, പറയുന്നതനുസരിക്കൂ. കുറേശ്ശെ ഞാൻ മുറിച്ചു തരാം. വരൂ, മുറിയിലേക്ക് പോ. ചികിത്സിക്കുന്നില്ലേ? ചികിത്സിച്ചു, ഫലമില്ല. പാവം, എത്ര നന്നായി പാടുന്നു. മോഹിനി, നമുക്ക് മറ്റു വല്ലതും സംസാരിക്കാം. കൃഷ്ണേട്ടനെ പറ്റി പറയണമെങ്കിൽ ആദ്യം ഞാൻ എന്നെ പറ്റി പറയണം. വേണ്ട, അതിനുള്ള സമയമായിട്ടില്ല. ക്ഷമിക്കണം. മോഹിനി സുന്ദരിയാണ്. നൃത്തരംഗത്ത് നിനക്ക് വളരെ വേഗം പ്രസിദ്ധയാകാൻ സാധിക്കും. അച്ഛന്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഡാൻസ് പഠിച്ചത്. പക്ഷേ ഇപ്പെല്ലാം മറന്നുപോയി. സാരമില്ല, പ്രാക്ടീസ് ചെയ്താൽ മതി. അടുത്ത മാസം എന്റെ ട്രൂപ്പ് ഒരു ബാലെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. മോഹിനിക്കും അതിൽ പങ്കെടുക്കാം. കൂട്ടത്തിൽ പടങ്ങളും വരയ്ക്കാം. എന്താ? എനിക്ക് എന്തെങ്കിലും ഒരു ജോലി വേണം. അഭിമാനത്തോടെ അധ്വാനിച്ച് ജീവിക്കണം. ഒരു കാര്യം ഓർമ്മിക്കേ, മോഹിനിയുടെ അഭിമാനം മോഹിനിയുടെ മനസ്സിലാണ്, മറ്റുള്ളവരുടെ നാവിലല്ല. ഇപ്രാവശ്യത്തെ ബാലയിൽ എനിക്കും പങ്കെടുക്കണമെന്നൊരു മോഹം. വെരി ഗുഡ് ഐഡിയ. പക്ഷികൾ എന്നാണ് ഈ ബാലയുടെ പേര്. ആറ് സ്ത്രീകൾ ആറ് പക്ഷികളാണ്. ഒരു വേടൻ അമ്പുമായി നമ്മുടെ പിന്നാലെ പാഞ്ഞു വരുന്നു. രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ നാലു പേർ മരിക്കുന്നു. അവശേഷിക്കുന്ന രണ്ട് പക്ഷികൾ വേടനെ കടന്നാക്രമിക്കുന്നു, കൊത്തി കൊത്തി അവനെ കൊല്ലുന്നു. ആരാണ് ഈ പക്ഷികൾ? ആരാണ് ഈ വേടൻ? മോഹിനിക്ക് പറയാമോ? പക്ഷികൾ, വഞ്ചിക്കപ്പെടുന്ന സ്ത്രീകൾ,
വേടൻ, വഞ്ചിക്കുന്ന പുരുഷൻ. ഇതേപോലൊരു ഫോറിൻ ബാലെ പണ്ട് കണ്ടിട്ടുണ്ട്. എങ്കിലും മിസ് അനസൂയയുടെ ന്യൂ ഫൈൻഡും ഒട്ടും മോശമല്ലേ. ടേക്ക് ഇറ്റ് ഫ്രം മീ, ഐ വിൽ ഗിവ് എ വെരി ഗുഡ് റൈറ്റ് അപ്പ്. ഞാൻ എഴുതാം. മോശമല്ലെന്ന് പറഞ്ഞാൽ മതി. ഇറ്റ് വാസ് എക്സലന്റ്, ട്രമെൻഡസ് എന്ന് പറയണം. സാക്ഷാൽ മോഹിനി തന്നെ അല്ലയോ എന്റെ പുതിയ പടത്തിൽ പ്രേമലക്ഷ്മിയുടെ ഒരു സെക്സി ഡാൻസ്. പക്ഷേ ഇത് അതിനെയും കവച്ചു. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. Really great.
പ്ലീസ് മിസ് അനു, നിങ്ങൾ എന്താണ് മോഹിനിയെ ഞങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്താത്തത്? ഓ, ഐ എം വെരി സോറി മോഹിനി. ഇത് മിസ്റ്റർ ശിവതാണുപിള്ള, സിറ്റി യൂത്ത് ക്ലബിന്റെ പ്രസിഡന്റാണ്. ഇതാണ് പ്രസിദ്ധ ക്രിറ്റിക് മിസ്റ്റർ കുട്ടി. മോഹിനി, ഭയപ്പെടാതിരിക്കുക. ഞാനും എന്റെ പത്രവും എന്നും മോഹിനിയുടെ പിന്നിലുണ്ടായിരിക്കും. ഐ കെൻ ഡു വണ്ടേഴ്സ് ഫോർ യു. ടേക്ക് ഇറ്റ് ഫ്രം മീ. ഇത് മിസ്റ്റർ ജോസഫ് പീറ്റർ ആണ്. ഫ്രോഗ് പീറ്റർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തവളകളെ എക്സ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഈ ബിഗ് ബിസിനസ് മാഗ്നറ്റ്. ഫോറിൽ ഞാൻ കുറെ പ്രോഗ്രാം അറേഞ്ച് ചെയ്തു തരാം. എന്റെ അടുത്ത ചിത്രത്തിൽ തീർച്ചയായും ഞാൻ ഒരു നല്ല ചാൻസ് തരും. ഈ സിറ്റി യൂത്ത് ക്ലബിന്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അർഹതയുള്ളവർക്ക് അംഗീകാരം കൊടുത്തേ മതിയാകും. മിസ് അനു, ഈ രാജ്യത്ത് കലാകാരികളെ വളർത്തുന്നതും തളർത്തുന്നതും ഞങ്ങളാണ്. ഇതാ ഈ തൂലിക. ടേക്ക് ഇറ്റ് ഫ്രം മീ. മോഹിനി, ഇവരെല്ലാം എന്റെ ഉറ്റ സുഹൃത്തുക്കളാണ്. ദേ വിൽ ഹെൽപ്പ് അസ്. മിസ് അനു, ഇത് ശരിയായ ഒരു ഇൻട്രൊഡക്ഷൻ ആയില്ല. നമുക്ക് കുറച്ചുകൂടി വിശാലമായ രീതിയിലൊന്ന് പരിചയപ്പെടണം. നമുക്ക് ഡിന്നർ അറേഞ്ച് ചെയ്യാം. കറക്റ്റ്. അത് കൊള്ളാം. മിസ് അനു, യു ഷുഡ് ബ്രിങ് മോഹിനി ഓൾസോ. മോഹിനി തീർച്ചയായും കൊണ്ടുവരണം. ഓക്കെ, ഞങ്ങൾ രണ്ടുപേരും വരാം. നേരം വളരെയായി. ഗുഡ് നൈറ്റ്. വരൂ മോഹിനി. മോഹിനി, ഡിന്നറിന് മുമ്പ് എനിക്ക് മോഹിനി ഒറ്റയ്ക്കൊന്ന് കാണണം. എ വെരി അർജന്റ് ഇന്റർവ്യൂ ഫോർ ദ പ്രസ്. ഹോട്ടലിൽ മുറി ഞാൻ ബുക്ക് ചെയ്തോളാം. ടേക്ക് ഇറ്റ് ഫ്രം മീ. മിസ്റ്റർ കുട്ടി, ധൃതിപ്പെടാതിരിക്കൂ. എന്താ ചേച്ചി? എ വെരി അർജന്റ് ഇന്റർവ്യൂ. ടേക്ക് ഇറ്റ് ഫ്രം മീ. മോഹിനി, ലിഫ്റ്റ് മുകളിലോട്ടാണ് പോകുന്നത്. നീ മുകളിലോട്ടോ താഴോട്ടോ എനിക്കറിയില്ല. ചേച്ചി എന്താ നീ പറയുന്നത്? നിനക്ക് മനസ്സിലാകും. വരൂ. ഭയങ്കരന്മാരാണോ ഇവർ? ചേച്ചി, ഓക്കെ, പുറത്ത് കാറ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. മോഹിനി വീട്ടിൽ പോയി ഇറങ്ങിയിട്ട് കാർ തിരിച്ചേച്ചു. മോഹിനി എവിടെ പോകുന്നു? അനു, പ്ലീസ് വെയിറ്റ്, അവൾ ഉടനെ മടങ്ങിയെത്തും. ഐ ആം ഹിയർ ഫോർ യുവർ കമ്പനി സേക്ക്. മോഹിനി എവിടെ? രാത്രി കരഞ്ഞുകൊണ്ടാണ് വന്നത്. ഊണ് കഴിച്ചില്ല, ഉറങ്ങാനും പോയില്ല. എവിടെ ഇരിക്കുന്നു? അതാ എത്തി. കരയരുത്, നെഞ്ച് പൊട്ടുമെന്ന് തോന്നുമ്പോൾ ഉറക്കെ ഉറക്കെ ചിരിക്കണം. മണ്ടിപ്പെണ്ണേ, ഈ സ്വത്തുക്കളൊക്കെ ഞാൻ ചിലങ്ക കൊണ്ട് മാത്രം സമ്പാദിച്ചതാണെന്ന് കരുതിയോ? കഷ്ടം ചേച്ചി. മോഹിനി, ഒരിക്കൽ മരിക്കാൻ കിടക്കുന്ന അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഞാൻ ഈ കൊട്ടാരത്തിലേക്ക് കൂടി വന്നു. കോടീശ്വരനായ രാമവർമ്മ തമ്പുരാന്റെ മുമ്പിൽ നിന്ന് ഞാൻ യാചിച്ചു. എന്റെ അമ്മ മരണം കാത്തു കിടക്കുന്നു. ഫീസ് കൊടുക്കാത്ത അനിയത്തെ കോളേജിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. ഞങ്ങളെ സഹായിക്കണം. അദ്ദേഹം
എന്നെ മുകളിലത്തെ നിലയിലേക്ക് കൊണ്ടുപോയി. ആശയോടെ ഞാൻ പിന്നാലെ ചെന്നു. അദ്ദേഹം എന്നെ സാന്ത്വനിപ്പിക്കും, സഹായിക്കും, എന്നെ കരകയറ്റും. ഞാൻ മോഹിച്ചു. ഈ ഭൂമിയിൽ ഹൃദയമുള്ളവരുമുണ്ട്. വൃദ്ധനായ ആ വലിയ മനുഷ്യന്റെ ഔദാര്യം എന്നെ അത്ഭുതപ്പെടുത്തി. കിടക്കമുറിയിൽ വിനയാന്യതയായി കൂപ്പുകയുമായി ഞാൻ നിന്നു. എത്ര നല്ല മനുഷ്യൻ! അദ്ദേഹം പണം തന്നു, രണ്ട് കയ്യും നീട്ടി ഞാൻ സ്വീകരിച്ചു. പക്ഷേ പെട്ടെന്ന് അദ്ദേഹം മുഖം കൂടി എടുത്തു മാറ്റി. അന്ന് വെറും 500 രൂപയ്ക്ക് ഈ വലിയ കൊട്ടാരം എന്നെ വിലയ്ക്ക് വാങ്ങിച്ചു. ഇന്ന് ഇന്ന് അതേ കിടക്കമുറിയിലിരുന്ന് ഞാൻ വിസ്കി കുടിക്കുന്നു. ഇന്ന് തമ്പുരാനില്ല. ഈ വീട് അനസൂയയുടെ സ്വന്തമാണ്. ഞാൻ പ്രതികാരം ചെയ്യുകയാണ്. ഓരോ പുരുഷനോടും ഞാൻ പ്രതികാരം ചെയ്യുകയാണ്. എന്നോട് ക്ഷമിക്കണം ചേച്ചി, എനിക്ക് നൃത്തം ചെയ്യാൻ ഇഷ്ടമില്ല. അതെന്റെ ലോകമല്ല. പിന്നെ എന്താണ് നിന്റെ ഉദ്ദേശം? ഞാൻ ഇന്റർമീഡിയറ്റ് ജയിച്ചതാണ്. എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ ശരി. ഒരാഴ്ചക്കകം നീ ഒരു ഉദ്യോഗസ്ഥയാകും. എന്താ പോരെ? എത്ര നാളായി എന്നെ പറ്റിക്കുന്നു ഡോക്ടർ. എന്താ പറ്റി മിസ്റ്റർ കൃഷ്ണകുമാർ? എന്റെ ഹാർമോണി നന്നാക്കി തരാന്ന് പറഞ്ഞിട്ട് എത്ര നാളായി ഡോക്ടർ? ഞാനത് ഉടനെ ശരിയാക്കി തരാം. അല്പം അനങ്ങാണ്ട് കിടക്കും. സപ്തസ്വരങ്ങളൊന്ന് പാടൂ. പ്രോപ്പറേറ്റർ കാശ്മീരിൽ പോയിരിക്കുകയാണ്. അദ്ദേഹം അടുത്ത മാസമേ തിരിച്ചു വരൂ. പിന്നെ അനുസൂയാദേവി വിളിച്ചു പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റുമോ? തൽക്കാലം റിസപ്ഷനിൽ ജോലി ചെയ്യൂ. ബാക്കി കാര്യം അദ്ദേഹം വന്നതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. ഓക്കെ? ശരി. സ്ത്രീക്ക് ഒരിക്കലും പുരുഷന്മാരിൽ നിന്ന് ഒളിച്ചോടാനാവില്ല. നൃത്തം ചെയ്താലും ഹോട്ടലിൽ അസിസ്റ്റന്റ് റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്താലും മോഹിനിക്ക് പുരുഷന്മാരുമായി ബന്ധപ്പെട്ടേ മതിയാവും. ഭയപ്പെടാതെ വരുന്നേ. യെസ് പ്ലീസ്. റൂം വേണം, ഡബിൾ റൂം. എത്ര ദിവസത്തേക്ക്? ഒരാഴ്ച. നെയിം ആൻഡ് അഡ്രസ്. ധൈര്യമായി നിൽക്ക്, നിന്റെ മുഖം കണ്ടാൽ മതി, ആളുകൾ സംശയിക്കും. 100 രൂപീസ് അഡ്വാൻസ്. ആ ടാക്സിയിൽ നിന്ന് സൂട്ട് കേസ് എടുത്ത് വെച്ചേക്കും. Thank you.
എനിക്ക് വേണുവല്ലാതെ മറ്റാരുമില്ല. എനിക്ക് പോകാൻ മറ്റൊരിടവുമില്ല. നീ കൊച്ചു കുട്ടികളെ പോലെ കരയാതെ ഞാൻ പറയുന്ന കേൾക്കൂ. ഞാൻ പോയിട്ട് നാളെ വൈകിട്ട് തന്നെ മടങ്ങിയെത്തും. മറ്റന്നാൾ നമ്മുടെ വിവാഹം. എന്താ എന്റെ വേണുട്ട? എത്രയെത്ര ഹോട്ടലുകൾ, എത്രയെത്ര പെൺകുട്ടികൾ. ഇവൾക്ക് മാത്രം എന്താണൊരു പ്രത്യേകത? കണ്ടാൽ അറിയാം അവളൊരു പാവമാണ്. നമ്മളും പാവങ്ങളായിരുന്നില്ലേ? ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. അദ്ദേഹം ഒരു അത്യാവശ്യ കാര്യത്തിലേ പോയിരിക്കുകയാണ്. തീർച്ചയായും മടങ്ങി വരും. നിങ്ങൾ ഇതേപ്പറ്റി പറയാൻ തുടങ്ങിയിട്ട് ആഴ്ച ഒന്നായല്ലോ. 346 രൂപ തരാനുണ്ട്. രൂപ തന്ന് മുറി ഒഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യും. എന്താണ് കാര്യം? ഇവളുടെ കൂടെ ചെറുപ്പക്കാരുണ്ടായിരുന്നില്ലേ, അവൻ സ്ഥലം വിട്ടു. ഇതൊക്കെ പിഴച്ച കൂട്ടങ്ങളാണെന്നേ, ഒത്തുകളിയാണ്. ദൈവമേ, ചേച്ചി ഞാൻ പറയുന്നത് സത്യമാണ്. അദ്ദേഹം രൂപമുണ്ടായിരാൻ വേണ്ടി പോയതാണ്. 2 ദിവസത്തിനകം മടങ്ങി വരുമെന്ന് പറഞ്ഞാ പോയത്. എന്തെങ്കിലും അപകടം സംഭവിച്ചു കാണും, ഇല്ലെങ്കിൽ തീർച്ചയായും വരുമായിരുന്നു. സാരമില്ല, കരയാതെ. സാർ, തരാനുള്ള പണം എന്റെ ശമ്പളത്തിൽ നിന്ന് എടുത്തോളൂ. എന്തിനാണ് ആവശ്യമില്ലാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? പോകൂ. മോഹിനി, വാട്ട് ഈസ് ദിസ്? ക്ഷമിക്കണം സാർ, പണം ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ? ഓക്കെ, കാര്യമോ? എന്താണ് പേര്? നിർമ്മല. എങ്ങനെ അബദ്ധം പറ്റി? അദ്ദേഹം വരും ചേച്ചി, തീർച്ചയായും വരും. വരില്ല നിർമ്മലെ, അയാൾ തിരിച്ചു വരില്ല. ആവശ്യം കഴിഞ്ഞാൽ അവർ മടങ്ങി വരാറില്ല. അങ്ങനെ പറയല്ലേ ചേച്ചി, അദ്ദേഹം എന്റെ ദൈവമാണ്. അവർ നമുക്ക് ദൈവങ്ങൾ, നമ്മൾ അവർക്ക് കളിപ്പാട്ടങ്ങൾ. ആ വീട് എവിടാണെന്ന് പറയണം, ഞാൻ കൊണ്ടുപോയി വിടാം. എന്താ നിന്നെ കൊല്ലുമടി? ഞാൻ കൊല്ലും. ഇറങ്ങട്ടവളെ, നിന്റെ തന്ത സമ്പാദിച്ചു വെച്ച് എല്ലാരും നീ തിന്നുന്നത്, ഞാനാടി കഷ്ടപ്പെടുന്നത്? നന്ദി കേട്ടവളെ, നിന്റെ ശവം കണ്ടേ ഞാൻ അടങ്ങും. ആറുമുളയാണ് എന്റെ നാട്, പക്ഷെ ഇനി എനിക്ക് അങ്ങോട്ട് പോകാനാവില്ല. വീട്ടില് കൊച്ചമ്മ മാത്രമേ ഉള്ളൂ, അവരെന്നെ കൊന്നുകളയും. എനിക്കറിയില്ല. എന്റെ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല. അച്ഛൻ രണ്ടാമതും വിവാഹം കഴിച്ചു. 5 വർഷം മുമ്പ് അച്ഛനും മരിച്ചു. ഞാൻ നരകത്തിലായി. സ്നേഹിക്കാൻ ആരുമില്ല, ആശിക്കാൻ ഒന്നുമില്ല. പ്രതീക്ഷകൾ പ്രേതങ്ങളായി മാറി. ഉറങ്ങാൻ കിടക്കുമ്പോൾ വീണ്ടും ഉണരരുതേ എന്ന് പ്രാർത്ഥിക്കും. പക്ഷേ എന്റെ പ്രാർത്ഥന ആര് കേൾക്കാൻ? വീണ്ടും പ്രഭാതം വരും. ദുഃഖത്തിന്റെ കഥ മാത്രം പറയുന്ന ഒരു ദിവസം കൂടി. അങ്ങനെ മരിച്ചു ജീവിക്കുമ്പോഴാണ് വേണുട്ടിനെ കണ്ടുമുട്ടിയത്. ഏതോ ഒരു ബിസിനസ്സിന് തല നോക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഉത്രട്ടാതി വള്ളംകളി ദിവസമാണ് ഞങ്ങൾ ആദ്യമായി കണ്ടത്. പിന്നീട് പല പ്രാവശ്യം കണ്ടുമുട്ടി, തമ്മിലടുത്തു. ആലോല മ
വിളകളിൽ കാറ്റു വന്നു തട്ടിയോണ പാട്ടൊന്നു പാടി പാട്ടൊന്നു പാടി. ജീവിതം പാഴല്ലെന്ന് എനിക്ക് തോന്നി. എനിക്കും ആഗ്രഹങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്, പുതിയ പുതിയ പ്രതീക്ഷകൾ. ഞാനും ഹൃദയം തുറന്ന് ചിരിച്ചു. എൻ്റെ വേണോട്ടൻ എനിക്ക് വേണ്ടി ആഹ്ലാദത്തിൻ്റെ ഒരു പുതിയ ലോകം തുറന്നു. എൻ്റെ ദുഃഖകഥ കേട്ടപ്പോൾ വേണോട്ടൻ്റെ മനസ്സൊന്നുണ്ടോ? എന്നെ രക്ഷപ്പെടുത്താമെന്ന് അദ്ദേഹം സമ്മതിച്ചു. ഞാൻ എല്ലാം മറന്നു. ഒരു രാത്രിയിൽ ഞാൻ വേണോട്ടിനോടൊപ്പം ഇറങ്ങി തിരിച്ചു. എൻ്റെ പുനർജന്മം, എൻ്റെ മോക്ഷം. ഒരാഴ്ച എറണാകുളത്ത് താമസിച്ചു, പിന്നീട് ഒരാഴ്ച കോട്ടയത്ത്. വേണോട്ടിന് ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. അയാൾ ബോംബെക്ക് പോയി കളഞ്ഞു. കയ്യിലുണ്ടായിരുന്ന പണം മുഴുവനും തീർന്നു. അച്ഛനെ കണ്ട് പണം വാങ്ങിച്ചുകൊണ്ടുവരാൻ വേണ്ടിയാ പോയത്. വേണോട്ടൻ തീർച്ചയായും തിരിച്ചു വരും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. വരുന്നെങ്കിൽ ഹോട്ടലിലേക്കല്ലേ വരൂ, ഞാൻ അവിടെ ഉണ്ടല്ലോ. ഇവിടെ വിളിച്ചോണ്ട് വരാം. ആട്ടെ, മിസ്റ്റർ വേണുഗോപാലിന്റെ വിലാസം കയ്യിലുണ്ടോ? ഇല്ല. സമർത്ഥൻ. കിഷേട്ടൻ എന്തിനാ ഇങ്ങോട്ട് വന്നു? ഒരു മുറിയിലേക്ക് പോവാം. ആ കുട്ടിയെ കണ്ടിട്ട് അതിന് ഹാർമോണിയം നന്നാക്കാൻ അറിയാമെന്ന് തോന്നുന്നു. വരൂ. ആരാണ്? കൃഷ്ണേട്ടൻ നന്നായി പാടും, വലിയ പാട്ടുകാരനായിരുന്നു. കഷ്ടം. ഇവിടെ ഇവിടെയാണ് താമസം. ആദ്യം കൃഷ്ണേട്ടൻ ഇവിടെ വന്നു, പിന്നീട് ഞാൻ, ഇപ്പോൾ നിർമ്മലയിൽ. അനു. എന്താ കൃഷ്ണേട്ടാ? എന്നെ ദേഷ്യപ്പെടരുത്. അനു എന്റെ അടുത്തിരിക്കുമോ? അനു, രഞ്ജിനി വന്നാൽ അവളെ ഒന്നും പറയരുത്, അവള് പാവമാണ്. കൃഷ്ണേട്ടൻ അവളെ കുറിച്ച് ഓർക്കരുത്, ഒന്നും ഓർക്കരുത്. കിടന്നുറങ്ങും. അയ്യോ, എനിക്ക് ഉറങ്ങാൻ പേടിയാ. ഒന്നും പേടിക്കണ്ട. ഇത് മുഴുവൻ അവസരമാ. ഹാർമോണിയം നമുക്ക് നന്നാക്കാൻ കൃഷ്ണേട്ട. നന്നാവോ? അനുവില്ലേ പറയുന്നത്? അനുവിനെ വിശ്വാസമില്ലേ? ഉദ്യോഗസ്ഥയല്ലേ, പോകുന്നതിനെന്താ?
മിസ്റ്റർ അല്ല, ബോസ് വന്നിട്ടുണ്ട്. അർജന്റ് ആയിട്ട് പറഞ്ഞു. ഓക്കെ പറഞ്ഞു. ഓക്കെ അയാൾ തട്ടിൽ നടിയിൽ കിടപ്പുണ്ട്. വലിച്ചു പുറത്തിടാൻ വെയിറ്ററോട് പറയും. അന്ന് ഞാൻ വെറും കുട്ടിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ തോറ്റുപോയത്. പക്ഷേ ഇന്ന് എന്നെ രക്ഷിക്കാൻ എനിക്കറിയാം. പണ്ടൊക്കെ ഞാനും ഇങ്ങനെയായിരുന്നു, കരയും. കരഞ്ഞു കരഞ്ഞാണ് സ്ത്രീ അവളുടെ വില കെടുത്തിയത്, പുരുഷന്റെ മുമ്പിൽ അബലയായത്. നിർമ്മലെ, ഇനി ഞാൻ കരയാറില്ല. ഇനി ഒരിക്കലും കരയരുതെന്നാണ് എന്റെ ആഗ്രഹം. ചേച്ചി കണ്ടില്ലായിരുന്നെങ്കിൽ എന്റെ സ്ഥിതി എന്താകുമായിരുന്നു. അതൊക്കെ മറന്നു കളയൂ, നേരം കൂടുതലായി, നമുക്ക് ഉറങ്ങാം. ഉറങ്ങാം. അവൾ പോകാൻ തീരുമാനിച്ചുവല്ലേ? അതെ, പാസ്പോർട്ടും വിസ എല്ലാം ശരിയായി. ഞാൻ അവളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? പറഞ്ഞു, പക്ഷേ കൃഷേട്ടനെ കുറിച്ച് അവളൊന്നും ചോദിച്ചില്ലേ? ശരി, നിങ്ങൾ പോയിക്കോട്ടെ, അവൾ പോകട്ടെ. ആസ്ട്രേലിയയിലോ അമേരിക്കയിലോ എവിടെയെങ്കിലും പോയി തുലയട്ടെ. ഐ ഡോണ്ട് കെയർ. നിങ്ങൾ രണ്ടുപേരും എന്റെ അടുത്തിരിക്കൂ, എന്നെ ആശ്വസിപ്പിക്കുമോ? നോക്കൂ ചേച്ചി, കരയരുത്. ഇന്ന് രാത്രി നിങ്ങൾ എനിക്ക് വേണ്ടി ഉറങ്ങാതിരിക്കുമോ? ഇരിക്കാം ചേച്ചി. രഞ്ജിനി ഇന്ന് ആസ്ട്രേലിയയിലേക്ക് പോവുകയാണ്, അവളുടെ പുതിയ കാമുകന്റെ കൂടെ. രഞ്ജിനി എന്റെ അനിയത്തി,
കിഷേട്ടൻ എന്റെ ആരാണെന്ന് നിങ്ങൾ രണ്ടുപേരും എന്നോട് ചോദിച്ചു. ഇനി ഞാൻ ഉത്തരം പറയാം. കിഷേട്ടൻ എന്റെ ആരുമല്ല, പക്ഷേ എല്ലാമാണ്. മോഹിനി, ഞാൻ കെട്ട ജീവിതം നയിക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. കൊച്ചുകുട്ടികൾക്ക് നൃത്തം പറഞ്ഞുകൊടുത്തും കടലാസു പൂക്കൾ ഉണ്ടാക്കി വിറ്റും ഞാൻ എന്റെ കുടുംബത്തെ സംരക്ഷിച്ചു. എന്നിട്ടും ആളുകൾ എന്നെ പറ്റി അബോധം പറഞ്ഞു. ചേച്ചി, പിന്നീട് എന്റെ അമ്മ നിത്യരോഗിയായി മാറി. അനിയത്തി ബി എ ക്ലാസ്സിലെത്തി. 500 രൂപ കടം വാങ്ങാൻ ചെന്ന എനിക്ക് ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ രാഘവർമ്മ തമ്പുരാന്റെ മുമ്പിൽ കീഴടങ്ങേണ്ടി വന്നു. പൂക്കൾ ഉണ്ടാക്കി വിറ്റിരുന്ന ഞാൻ മറ്റൊരു കടലാസു പൂവായി മാറി. ആരുമില്ലാത്ത എന്റെ അനിയത്തിയെ ഞാൻ സമാധാനിപ്പിച്ചു. കരയാതെ മോളെ, ഇനി ഞാനാണ് നിനക്കമ്മ. അവളെ ഞാൻ എമ്മയ്ക്ക് ചേർത്തു. നൃത്തം കൊണ്ട് എന്ത് സമ്പാദിക്കാൻ? കൃഷ്ണകുമാറാണ് ആ പാടിയത്. കൃഷ്ണകുമാറോ? അതെ, വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. കമാൺ. ഹലോ മിസ്റ്റർ കൃഷ്ണകുമാർ, മീറ്റ് മിസ് അനസൂയ, പ്രസിദ്ധ നർത്തകി. കൊള്ള, ഞാൻ അവരുടെ ആരാധകനല്ലേ. അനസൂയയുടെ ധാരാളം നൃത്തങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. ഒരു സ്വപ്നം പോലെ തോന്നുന്നു എനിക്ക് കൂടിക്കാഴ്ച. ആ ശില്പി എന്ന നൃത്ത ശില്പത്തിൽ നിങ്ങൾ ഏകദേശം അരമണിക്കൂർ നേരം ഒരു ശില്പമായിട്ട് ഒരേ ഒരു നിലനിൽക്കും. അപ്പോൾ ആ രൂപം മോഹനരാഗം ഉറഞ്ഞുകൂടി ഉണ്ടായിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കൂടിക്കാഴ്ച ഒരു വലിയ കഥയുടെ തുടക്കമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പക്ഷേ എന്തൊരത്ഭുതം, മരുഭൂമിയിലെ മുൾച്ചെടിയിലും പൂ വിരിഞ്ഞു. ഒരു മാസമായി ഞാൻ എന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നു. അനുസൂയി, ഞാൻ എന്താണ്? പറയൂ. നമുക്ക് വിവാഹിതരാകാം, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. വേണ്ട, എന്നെ വിവാഹം കഴിക്കാൻ കൊള്ളില്ല. വേണ്ട. എല്ലാം എനിക്കറിയാം, എല്ലാം ഞാൻ മറക്കാം, എന്തും സഹിക്കാം. എനിക്കിനി തിരിച്ചു പോകാൻ വയ്യ. ഇല്ല, ഞാൻ അങ്ങേ ചതിക്കില്ല. എന്റെ രാത്രികൾക്കേ വിലയുള്ളൂ, എനിക്കൊരു വിലയുമില്ല. അനസൂയെ, എന്നോട് അത്രയ്ക്ക് സ്നേഹമാണോ? എങ്കിൽ രഞ്ജിനി വിവാഹം കഴിക്കൂ. എന്റെ അനിയത്തിക്കെങ്കിലും ഒരു നല്ല ജീവിതം കിട്ടുമല്ലോ. അനസൂയെ, ഇനി ഒന്നും എനിക്ക് പറയാനില്ല. എന്റെ രഞ്ജിനിക്ക് ഒരു നല്ല ജീവിതം കൊടുക്കൂ ചേട്ടാ. Thank you.
പ്രശാന്തമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ എന്റെ സ്വന്തം അനിയത്തി യഥാർത്ഥത്തിൽ എനിക്ക് അപരിചിതയായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി. അന്ന് ഇവളായിരുന്നു രഞ്ജനിയുടെ ജോലിക്കാരി. പറയൂലേ, പിന്നീട് എന്താണ് ഉണ്ടായത്? പറഞ്ഞോളൂ, എന്തിനെ ഒളിച്ചു വെക്കണം? പറയൂ. രഞ്ജനക്കുഞ്ഞിന്റെ സ്വഭാവം തീരെ മോശമായിരുന്നു. പല പുരുഷന്മാരും കൃഷ്ണേട്ടനില്ലാത്തപ്പോൾ വീട്ടിൽ വരും. എല്ലാം കണ്ടും ഒന്നും കാണാത്ത മട്ടിൽ ഞാൻ കഴിഞ്ഞു. നീ എന്തിനാ കരയുന്നത്? അവിടെ ഇരിക്കൂ. ഇരിക്കാൻ കൂൾ ഡ്രിങ്ക്സ് കഴിക്കൂ. പ്ലീസ്, നിങ്ങളുടെ ഷർട്ടും എടുത്തുകൊണ്ട് പോകും. എന്നിട്ടും രഞ്ജിനി അടങ്ങിയിരുന്നില്ല. അവൾ ഒരു പുതിയ ഭർത്താവിനോടൊപ്പം ബോംബെയിലേക്ക് പോയി. ഒരു ദിവസം രാവിലെ ഞാൻ കോഴിക്കോട്ട് ഒരു ഡാൻസ് പ്രോഗ്രാമിന് പോയിട്ട് മടങ്ങിയായിരുന്നു. കൃഷേട്ടാ
എഴുന്നേൽക്ക്, എന്റെ കൂടെ വരൂ. ഞാൻ പറയുന്നു കേൾക്കൂ. കൃഷിക്ക എഴുന്നേൽക്കൂ. വരൂ, വരാനില്ലേ പറഞ്ഞത്? അങ്ങനെ കൃഷേട്ടനെ ഞാനിവിടെ കൊണ്ടുവന്നു. പല ഡോക്ടർമാരും ചികിത്സിച്ചു, അല്പമൊന്നു കുറഞ്ഞു, അത്രമാത്രം. മോഹിനി, ഞാൻ ചീത്തയാകുന്നതിന് മുൻപ് എൻ്റെ കൃഷേട്ടനെ എനിക്ക് കണ്ടുമുട്ടുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്നെൻ്റെ ജീവിതം മറ്റൊരു രീതിയിലായിരുന്നേനെ. ഞാനും കൃഷേട്ടനും എൻ്റെ കുട്ടികളും അടങ്ങിയ കുടുംബം. കുട്ടികൾ, എന്റെ ജനിക്കാത്ത കുട്ടികൾ. ആരോട് ചൊൽവാൻ അഴലുള്ളതല്ല. രണ്ടുപേരും എന്റെ കൂടെ വരണം കണി കാണാൻ. എങ്കിലും നിങ്ങൾ എനിക്ക് വിഷയനേട്ടം തരണം, എന്ത് തന്നാലും മതി. ജീവിച്ചിരിക്കുന്ന കുട്ടി നീ ചെയ്ത തെറ്റിന്റെ ജീവിച്ചിരിക്കുന്ന തെളിവായിരിക്കും. നിനക്ക് വിരോധമില്ലെങ്കിൽ നമുക്കൊരു ഡോക്ടറെ കാണാം. വേണ്ട ചേച്ചി, വേണ്ട. എന്റെ കുഞ്ഞിനെ ഞാൻ നശിപ്പിക്കില്ല. കൂലിവേല ചെയ്തെങ്കിലും ഞാൻ അവനെ വളർത്തും. എന്നെങ്കിലും വേണോട്ടൻ തിരിച്ചു വരും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. നിന്റെ ഇഷ്ടം. നിർമ്മലെ, എനിക്കൊരു പ്രാർത്ഥനയേ ഉള്ളൂ. നിർമ്മലയുടെ കുട്ടി ആണായിരിക്കരുതെന്ന്. എടി കൊച്ചേ, ആണാകണമെന്നല്ലേ പ്രാർത്ഥിക്കേണ്ടത്? അവൻ നമ്മളെപ്പോലെ പലരെയും വഞ്ചിച്ചിട്ട് സമുദായത്തിൽ മാന്യനായി ജീവിക്കും. പെണ്ണാണെങ്കിലോ ഒരു പ്രേമലേഖനം കൊടുത്താൽ മതി, അവളുടെ ജീവിതം തകരാൻ. ആണായാലും പെണ്ണായാലും ദൈവം എനിക്ക് ജീവനോട് തന്നാ മതി. ചേച്ചി, എനിക്കൊരു കുട്ടിയുണ്ടായാ ഞാൻ നിങ്ങൾക്കൊരു ഭാരമാവൂലേ? നിർമ്മലെ, നീ എൻ്റെ അനിയത്തിയാണ്, നിന്റെ കുഞ്ഞിനെ ഞാൻ വളർത്തും. ചേച്ചി.
എന്റെ വേണോട്ട് തീർച്ചയായും വരും. പരാശക്തിയായി കാണുന്നൊരു പുരുഷനായി ഞാനിവനെ വളർത്തി വലുതാക്കും. അവൻ ഉറങ്ങുന്നത് കണ്ടോ, അവന്റെ ഹാർമോണിയം ചീത്തയായിട്ടില്ല, അതുകൊണ്ടാണ് ഉറങ്ങുന്നത്. പോ കൃഷ്ണേട്ടാ. ഓ വേണ്ട വേണ്ട വേണ്ട, നിങ്ങളുടെ മോനല്ലേ ഡാ തന്ത കുട്ടനല്ലേ. അമ്മയുടെ ചിന്തു എവിടെ മോനെ? അമ്മ പാലേരട്ടെ. ആ ചിന്തു ചിന്തു എന്റെ പൊന്നു മോനല്ലേ, എന്റെ പഞ്ചാരക്കുട്ടൻ, അമ്മയുടെ തങ്കപ്പടല്ലേ ചിന്തു. കുട്ടികൾ, എന്റെ ജനിക്കാത്ത കുട്ടികൾ. ചിന്തു എവിടെ? സ്ത്രീ ജനിക്കുന്നത് അമ്മയാകാനാണ്. ചേച്ചി, ഇന്നലെ വരെ എന്റെ വഴി എനിക്കറിയില്ലായിരുന്നു, പക്ഷേ ഇന്ന് നിനക്കറിയാം. കാരണം നീ ഇന്നൊരമ്മയാണ്. ആൽഫ്രഡ് സക്രിയാസിന്റെ ആർട്ട് സ്കൂളിൽ ഒരു വേക്കൻസി ഉണ്ട്. ചേച്ചി ശ്രമിച്ചാൽ അതെനിക്ക് കിട്ടും. ശരിയാണ്, ഇനിയും നീ നിന്റെ വഴിയെ പോകണം. ചിന്തു, എന്നെപ്പോലൊരു സ്ത്രീയുടെ വീട്ടിൽ വളരാൻ പാടില്ല. ചേച്ചി ചേച്ചി അങ്ങനെ പറയരുത്. സത്യം ക്രൂരമാണ് ഡിമണ്ടി, ഞാൻ സത്യത്തെ പേടിക്കുന്നില്ല. ചേച്ചി. വെരി ഗുഡ്. ആട്ടെ, മോഹിനി ചിത്രങ്ങൾ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? അവൾ പഴയ ചിത്രങ്ങളെല്ലാം വീട്ടിൽ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. ഐ സി. മോഹിനിയുടെ അച്ഛനും ഒരു ചിത്രകാരനായിരുന്നു. ആരാണ് അദ്ദേഹം? കെ എം പണിക്കർ. പണിക്കർ? നിന്റെ ഈ ചിരി പോലും പണത്തിന് വേണ്ടിയുള്ള ഒരു വിളിയാണ്. സമ്പാദിക്കണം, സമ്പാദിക്കേ. നീ സമ്പാദിച്ച പണം നിന്റെ ഒരു ചിത്രം വരയ്ക്കും. ആ ചിത്രം കണ്ട് നിന്റെ ഭ്രഷകളും ചായങ്ങളും ചിരിക്കും. നിങ്ങളുടെ കുട്ടികൾ നാളെ പട്ടിണി കിടക്കുമ്പോ നിങ്ങളുടെ ആത്മാവ് സംതൃപ്തിപ്പെടുമോ? എന്റെ കുട്ടികളാണെങ്കിൽ അവർ ചിരിച്ചുകൊണ്ട് പട്ടിണി കിടക്കുമെടാ. കെ എം പണിക്കരുടെ മകൾ ഇവിടെ ഈ നിലയിൽ. മോഹിനി, നീ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ മകളായിട്ടാണ്. നിനക്ക് എൻ്റെ സ്കൂളിൽ ജോലി ചെയ്യാം, ഈ വീട്ടിൽ താമസിക്കാം. എനിക്ക് സ്വന്തമായൊരു വീട് വേണം. സംശയിക്കാതെ പേടിക്കാതെ കിടന്നുറങ്ങാൻ ഒരു മേൽക്കൂര. വരൂ വരൂ. ഇതാണ് നമ്മുടെ ആർട്സ് ഗാലറി. മോഹിനിക്ക് താമസിക്കാൻ ഒരു കോട്ടേജ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, കൂട്ടിന് ഒരു പ്രായമായ സ്ത്രീയും. താങ്ക് യു സർ.
മോഹിനി, ഇനി ഞാൻ പോട്ടെ. അവിടെ കിഷേട്ടനുണ്ടല്ലോ. ചേച്ചി വരട്ടെ. മോഹിനി നമസ്കാരം. എന്താണേ കാണിച്ചത്? കണ്ടോ, അമ്മയുടെ പടം മുഴുവൻ നനഞ്ഞല്ലോടാ. മോനെ പാലും എല്ലാം കഴിക്ക, അവിടെ പോയിരിക്കെ. ഞാനിപ്പോ വരാം. എവിടെ മോനെ? ആ ചേച്ചി വന്നു. എന്താ മോഹിനി നിന്റെ മോൻ പറയുന്നത്? കാർ കണ്ടപ്പോഴേ മോൻ ആളെ മനസ്സിലായി. ഈ കാർ ഞാൻ വിൽക്കും. അപ്പോഴോ മോനെ, ആന്റി എന്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാമോ? ഓ, വല്ല ബിസ്ക്കറ്റോ മുട്ടായോ? അല്ല,
ദിവാര, ആ കാറിലിരിക്കുന്ന സാധനം ഇങ്ങെടുത്തോണ്ട് വരൂ. എന്താ കൃഷ്ണട്ട് അവിടെ തന്നെ നിൽക്കുന്നത്? ഇവിടെ വന്നിരുന്നാട്ടെ. വരൂ, ഇവിടെ ഇരിക്കൂ. ഇതാ, ഇത് കണ്ടോ? ഗൗരിപ്രിയയോ? എന്റെ മോന്റെ കൂടെ യു കെ ജിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാ. എന്റെ മോൻ ഇപ്പഴേ തുടങ്ങി ഗേൾഫ്രണ്ട്സിനെ പിടിക്കാൻ. മോനെ, ആന്റിക്ക് ഒരു താങ്ക്സ് പറ. ഗുഡ് ബോയ്. ചേച്ചി, കൃഷ്ണാട്ടിന് വലിയ മാറ്റം കാണുന്നല്ലോ. ഏതായാലും ഇത്തവണത്തെ ചികിത്സ പലിച്ച മട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് വന്ന ഒരു സൈക്കാട്രിസ്റ്റ് ചികിത്സയാണ്. ഇപ്പോൾ രാത്രി കിടന്ന് കരയാറില്ല. ചേച്ചി, പക്ഷേ നിങ്ങളുടെ മുഖത്ത് വലിയ ക്ഷീണം തോന്നുന്നല്ലോ. മോഹിനി, നമുക്ക് എല്ലാവർക്കും കൂടി പുറത്തെവിടെയെങ്കിലും പോകാം. ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ഒരു ചേഞ്ച്. എന്താ, മോഹിനിക്ക് വരാൻ പ്രയാസമുണ്ടോ? പ്രയാസമോ? എനിക്കോ? മോനിങ്ങ് വാ, കണ്ണാടിക്കാരി ഒന്നും ചെയ്യില്ല. മോന്റെ പേരെന്താ? ചിന്തു. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? യു കെ ജി. മോനെ ആന്റിയുടെ കൂടെ വരുന്നോ? ഇല്ല. അതെന്താ? അമ്മ ഒന്നാ വരാം. എത്ര കുട്ടികളുണ്ട്? ഇവൻ മാത്രം. നിങ്ങൾക്കോ? കുട്ടികളില്ല, പ്രസവിക്കില്ലെന്നാ ഡോക്ടർ പറയുന്നത്. ഐ എം സോറി. ജയന്തി, 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 ഇവിടെ വരൂ. താ വരുന്നേ. എന്റെ ഭർത്താവാണ്. മോൻ വരുന്നോ? അങ്കിളിന്റെ അടുത്ത് പോകാം. ഇല്ല, സമയമായി. ഞങ്ങൾ ഉടനെ പോകും. മോനോടൊന്നും സംസാരിക്കാനും കൂടെ പറ്റിയില്ലല്ലോ. ഞാൻ വരട്ടെ. മോനെ വരട്ടെ. ചേച്ചി, നമുക്ക് ഉടനെ പോകണം. പോകാനോ? അതെ. ഓഹോ, ഇതാണോ കള്ളൻ? അതെ ചേച്ചി, അയാൾ ചിന്തുവിനെ കാണാൻ പാടില്ല. അയ്യോ കഷ്ടം. ചിന്തുവിനെ എങ്ങനെ തിരിച്ചറിയാനാണ് അയാൾ? വേണ്ട ചേച്ചി. എന്താ അമ്മേ, അയാള് പോലീസാണോ? അതെ മോനെ. അല്ല, പുറപ്പെട്ടു കഴിഞ്ഞോ? അതെ, പോകാൻ അല്പ ധൃതിയുണ്ട്. എനിക്ക് മോനെ വളരെ ഇഷ്ടമായി. എറണാകുളത്ത് വരുമ്പോ ഞങ്ങളുടെ വീട്ടിൽ വരണം. ഇതാ, ഇതാണ് ഞങ്ങളുടെ മേൽവിലാസം. ഞങ്ങൾ വരാം. നമസ്കാരം മോനെ. ടാറ്റാ. കളയരുത്, നീ ഇത് സൂക്ഷിക്കണം. ഒരിക്കൽ ആവശ്യമായി വന്നാലോ? ചേച്ചി, സത്യം എന്നെങ്കിലും പുറത്തു വരും. നിർമ്മല അമ്മയുടെ കൂട്ടുകാരി മാത്രമല്ല എന്ന വസ്തുത എന്നെങ്കിലും ഇവനറിയാതിരിക്കുമോ? ചേച്ചി,
മോനെ ഇങ്ങോട്ട് വാ. മോനെ അവിടെ നോക്ക, എന്ത് ഭംഗിയായിരിക്കുന്നല്ലേ. മോനെ, മോൻ ഗൗരിപ്പുരയോട് പിണക്കമല്ലേ? ഞാൻ ഇന്നലെ ഇണങ്ങി. ഇന്നലെ ഇണങ്ങിയോ? പിന്നെ ഗുഡ് ബൈ. എന്റെ പൊന്നു മോനെ, നീ ആരോട് പിണങ്ങിയാലും ഈ അമ്മയോട് മാത്രം പിണങ്ങല്ലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ മോനെ? എടാ മിടുക്ക, നീ എന്നെ ഇങ്ങനെ പറ്റിച്ചു കളഞ്ഞില്ല. ിക്കുന്ന മോഹിനി, കുട്ടിക്കാലത്ത് അച്ഛന്റെ മുന്നിൽ, കൗമാരപ്രായത്തിൽ സഹോദരന്മാരുടെ മുന്നിൽ, വിവാഹിതയായി കഴിയുമ്പോൾ ഭർത്താവിന്റെ മുന്നിൽ, അമ്മയായി കഴിഞ്ഞാൽ മക്കളുടെ മുന്നിൽ, അമ്മൂമ്മയായാലോ പേരക്കിടാങ്ങളുടെ മുന്നിൽ അവൾ നിർത്താതെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഭിസാരികയായാലും പതിവ്രതയായാലും വന്ധ്യയായാലും അവൾ സ്ത്രീയാണ്. സ്ത്രീ സ്നേഹമാണ്, അവൾ ഭൂമിയാണ്, അനശ്വര പ്രകൃതിയാണ്. പുരുഷന്റെ ആനന്ദത്തിനു വേണ്ടി ജീവിതം മുഴുവൻ ആടുന്ന സ്ത്രീയെയാണ് ഞാൻ എൻ്റെ ഈ പുതിയ ചിത്രത്തിന് വിഷയമാക്കിയത്. ഈ പുതിയ ചിത്രത്തിന് ഞാൻ മോഹിനിയാട്ടം എന്ന പേര് നൽകി. ഈ ചിത്രമാണ് എനിക്ക് അന്തർദേശീയ ബഹുമതി നേടിത്തന്നു. ഞാൻ അഭിമാനിക്കുന്നു. ചിന്തുവിനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി വിട്ടില്ലേ? വണ്ടി പോയി കഴിഞ്ഞാ ഞാൻ അങ്ങോട്ട് വന്നത്. അവന്റെ കൂടെ എത്ര കുട്ടികളുണ്ടായിരുന്നു? ഒരു 10-15 പേരുണ്ട്. ഒരു എഴുത്ത് വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട മോഹിനി, ഈ കത്തെഴുതുന്നത് വീട്ടിൽ നിന്നല്ല, ആശുപത്രിയിൽ നിന്നാണ്. എനിക്ക് വീണ്ടും ഒരു ഹാർട്ട് അറ്റാക്ക് കൂടി വന്നു. ആശുപത്രിയിൽ തന്നെ റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ നിർബന്ധിച്ചതുകൊണ്ട് ഇങ്ങോട്ട് പോന്നു. കൃഷേട്ടനും കൂടെയുണ്ട്. അസുഖം മാറിയെങ്കിലും എപ്പോഴും മൗനമാണ്. മോഹിനി, എനിക്ക് ഈയിടെയായി എപ്പോഴും നിർമ്മലയുടെ ഓർമ്മയാണ്. ഒരുപക്ഷെ മരണത്തോടടുക്കുന്നത് കൊണ്ടാവാം. എനിക്കുടനെ നിന്നെയും ചിന്തുവിനെയും കാണണം. ചിന്തുവിലൂടെ എനിക്കെന്റെ നിർമ്മലയെ കാണാമല്ലോ. അനിയത്തി, ഇപ്പോൾ എന്റെ നിമിഷങ്ങൾക്ക് വില വളരെ കൂടുതലാണ്. വളരെ അകലെയായി ഒരിടിമുഴക്കം ഞാൻ കേൾക്കുന്നുണ്ട്. അത് ഏത് നിമിഷവും അടുത്തു വരാം. ഇനി നീയുമായുള്ള കൂടിക്കാഴ്ച മാത്രമാണ് അവശേഷിക്കുന്ന ഒരേ സ്വരുസ്വപ്നം. സ്വന്തം അനുചേച്ചി. Bye.
ചേച്ചി മോഹിനി, ചിന്തു എവിടെ? അവനെ കൊണ്ടുവന്നില്ലേ? ചേച്ചിയുടെ കത്ത് വരുന്നതിനു മുമ്പ് പോയി കളഞ്ഞു. കൂട്ടുകാരുമൊത്ത് എക്സ്കർഷന് പോയിരിക്കുകയാണ്. സാരമില്ല, മോഹിനിയെ കാണാൻ സാധിച്ചല്ലോ, അത് മതി. കൃഷേട്ടനെന്താ മോഹിനിയോടൊന്നും മിണ്ടാത്ത? മോഹിനി, നീ എൻ്റെ അടുത്തേക്ക് നീങ്ങിയിരിക്കൂ. എന്താ ചേച്ചി? ഞാൻ നിന്നെ ശരിക്കൊന്ന് കാണട്ടെ. മോഹിനി, എൻ്റെ ഹൃദയം വളരെ ദുർബലമായി കഴിഞ്ഞു. ടു എവറി ആക്ഷൻ ദേർ ഈസ് എ റിയാക്ഷൻ. അമ്മേ, 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 അമ്മ എവിടെ? തിരുവനന്തപുരത്ത് പോയി. പിന്നെ അനസൂയ അമ്മയ്ക്ക് സൂക്കേട് കൂടാന്നുണ്ട് എഴുത്തുണ്ടായിരുന്നു. ഓ ശരി. പദത്തിനെന്തർത്ഥം, ബന്ധമെന്ന പദത്തിനെന്തർത്ഥം? ബന്ധങ്ങൾ, സ്വപ്നങ്ങൾ, ജലരേഖകൾ, സ്വന്തമെന്ന പദത്തിനെന്തർത്ഥം? ബന്ധമെന്ന പദത്തിനെന്തർത്ഥം? ബന്ധങ്ങൾ, സ്വപ്നങ്ങൾ, ജലരേഖകൾ, സ്വന്തമെന്ന പദത്തിനെന്തർത്ഥം? ജലരേഖകൾ, സ്വന്തമെന്ന പദത്തിനെന്തർത്ഥം?
സ്വന്തമെന്നോ വിടർന്നാലുടനെ കൊഴിയുന്ന പുഞ്ചിരി അതരത്തിൽ സ്വന്തമെന്നോ കരൾ പുകഞ്ഞാലൂറും കണ്ണുനീർമുത്തുകൾ കണ്ണിൻ്റെ സ്വന്തമെന്നോ കണി സ്വന്തമോ തോണിക്കു വേണി സ്വന്തമോ എനിക്കു നീ സ്വന്തമോ ഓമനെ നിനക്ക് ഞാൻ സ്വന്തമോ സ്വന്തമെന്ന പദത്തിനെന്തർത്ഥം ബന്ധമെന്ന പദത്തിനെന്തർത്ഥം ബന്ധങ്ങൾ സ്വപ്നങ്ങൾ ജലരേഖകൾ സ്വന്തമെന്ന പദത്തിനെന്തർത്ഥം ചിന്തു മോനെ വരൂ ഊണ് കഴിക്കാൻ എനിക്ക് നല്ല വിശപ്പ് തോന്നുന്നില്ല എന്താ മോനെ നിനക്കൊരു വല്ലായ്മ എനിക്കൊന്നുമില്ലമ്മേ ചിന്തു നിനക്ക് എന്താണ് ഒരു ആലോചന എന്തായാലും എന്നോട് തുറന്നു പറ മോനെ ഈ ഭൂമിയിൽ എനിക്ക് നീ മാത്രമേ ഉള്ളൂ എന്നിൽ നിന്നും നീ ഒന്നും ഒളിക്കാൻ പാടില്ല അമ്മയ്ക്ക് മാത്രം എന്നിൽ നിന്നെല്ലാം ഒളിക്കാമല്ലേ ചിന്തു എന്റെ സ്വന്തം അമ്മ അമ്മയുടെ ഒരു കൂട്ടുകാരി മാത്രമാണെന്നല്ലേ എന്നോട് പറഞ്ഞിരുന്നത് എന്റെ അച്ഛൻ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാനാണ്ടാ നിന്റെ സ്വന്തം അമ്മ നഷ്ടപ്പെട്ട എന്റെ ജീവിതം ഞാൻ തിരിച്ചെടുത്ത് നിനക്ക് വേണ്ടി മാത്രമാണടാ മോനെ ചിന്തു നീ എന്റേതാണടാ ആ അവകാശം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല നമുക്ക് ഫിലിമിന് പോവാം മലയാളത്തിനോ മലയാളമോ ചിലപ്പോഴൊക്കെ മോഭാവം കാണുമ്പോ എനിക്ക് പേടിയാകും അപ്പൂപ്പനെങ്ങാണോ അറിഞ്ഞാൽ എന്നെ കൊന്നുകളയും ശ്രീദേവി നിനക്ക് എന്റെ സ്ഥിതി അറിയില്ല നീ മാത്രമാണ് എനിക്കിപ്പോൾ ഒരു ആശ്വാസം നീ മാത്രം എന്നെ കല്യാണം കഴിക്കാൻ ചിന്തുവിന്റെ അമ്മ സമ്മതിക്കുമോ ഇപ്പോഴെന്തിനാ കല്യാണ കാര്യം പറയുന്നത് യു ആർ ടു യങ് പിന്നെന്തിനാ പ്രേമിക്കുന്നത് എനിക്ക് തോന്നിയിട്ട് നീ വാ നമുക്ക് ഫിലിമിന് പോവാം ഒരാള് കാണാൻ വന്ന് വിളി നമസ്കാരം ക്ഷമിക്കണം ഞാനൊരു പരാതിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇരിക്കൂ മനസ്സിലായില്ല എന്റെ പേര് രാഘവൻ എന്നായിരുന്നു എന്താണ് കാര്യം പറയൂ എനിക്ക് ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ അവള് മരിച്ചുപോയി അവളുടെ കുട്ടിയെ ഞാനാണ് വളർത്തുന്നത് അവൾക്ക് 15 വയസ്സേ ആയിട്ടുള്ളൂ ഏത് നേരവും അവൾ നിങ്ങളുടെ മകന്റെ പിന്നാലെ ചുറ്റുകയാണ് എന്റെ മകന്റെ പിന്നാലെയോ അതെ കൊച്ചുകുട്ടിയാണ് അവൾ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞാൻ ആത്മഹത്യ ചെയ്തു കളയും നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയെന്ന് ഞാൻ സംശയിക്കുന്നു എന്റെ മകൻ ചിന്തു കുട്ടിയാണ് അവന് 18 വയസ്സേ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാ ഞാനും പേടിക്കുന്നത് തെറ്റ് ചെയ്യാൻ 18 വയസ്സ് ധാരാളം മതി പക്ഷേ തിരുത്താൻ അത് പോരാ ദയവ് ചെയ്ത്
എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം. നിങ്ങൾ വിഷമിക്കാതിരിക്കോ, പോകോ. വേണ്ടതെന്തെന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കൊള്ളാം. നമസ്കാരം. പെൺകുട്ടി ചോദിച്ചത് കേട്ടില്ലേ? ഈ പെൺകുട്ടി ആരാണെന്ന്? എന്റെ ഒരു സ്നേഹിത. ഓഹോ, അത്രേ ഉള്ളല്ലേ? ഈ ഒരു കെട്ട് കത്തുകൾ വെറും ഒരു സ്നേഹിത അയച്ചതാണ് അല്ലേ? അമ്മ എന്തിനാ പരിഭ്രമിക്കുന്നത്? ഞാനൊരു പെണ്ണായതുകൊണ്ട്, ഞാൻ നിന്റെ അമ്മയായതുകൊണ്ട്. ചിന്തു, നീ ഇന്നും കുട്ടിയാണ്, നിനക്ക് ഇനിയും വിവാഹപ്രായമായിട്ടില്ല. ഈ ബന്ധം കൊണ്ട് നിനക്ക് സംഭവിക്കാൻ പോകുന്നതൊന്നുമില്ല. പക്ഷേ ആ പെൺകുട്ടിയുടെ ജീവിതം തകരാൻ ഇതാ ഈ കടലാസ തുണ്ടുകൾ മാത്രം മതിയടാ. അമ്മ വിഷമിക്കണ്ട, ഞാൻ അവളെ വിവാഹം കഴിക്കില്ല. അല്ലെങ്കിൽ തന്നെ സ്നേഹിക്കുന്നവരെ ഒക്കെ വിവാഹം കഴിക്കണമെന്നുണ്ടോ? എടാ, എന്തു പറഞ്ഞു? നീ എന്താണ് പറഞ്ഞത്? 18 വർഷക്കാലം എന്റെ നിഴലിൽ വളർന്നിട്ടും നിനക്ക് സ്ത്രീത്വത്തിന്റെ വില മനസ്സിലായില്ലല്ലേ? അല്ലെങ്കിൽ തന്നെ നീ എങ്ങനെയാ അത് മനസ്സിലാക്കും? നീ ഒരു പുരുഷനല്ലേ? നീ ആ ദ്രോഹിയുടെ മകനല്ലേടാ. ആരാണ് ആ ദ്രോഹി? എന്റെ അച്ഛൻ ആരാണ്? ദ്രോഹിയാണെങ്കിലും സ്വന്തം അച്ഛൻ ഭാർത്തമ്മയേക്കാൾ വലുതാണ്. ചിന്തു, ഇനി നീ ഒരക്ഷരം കൂടി മിണ്ടിപ്പോകരുത്. എനിക്ക് നിന്നെ കാണണ്ട. നീ എന്റെ മകനല്ലടാ. ഇപ്പോൾ നീ വഞ്ചിക്കുന്ന പുരുഷനും ഞാൻ വഞ്ചിക്കപ്പെടുന്ന സ്ത്രീയുമാണ്. നീ ഇവിടുന്ന് പോയിവിടുന്ന് പോടാ, പോയിവിടുന്ന്. ഞാൻ പോകാം, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പോയേ തീരുമെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്റെ സ്വന്തം അമ്മയല്ലല്ലോ, ഞാൻ നിങ്ങൾക്ക് ആരുമല്ല. മോനെ, എന്താണ് നീ പറഞ്ഞത്? എന്താണ് നീ പറഞ്ഞത്? നിൽക്കാനാണ് പറഞ്ഞത്? അതെ, ഞാൻ നിന്റെ അമ്മയല്ലടാ. ഞാൻ നിന്റെ ആരുമല്ല. ഞാൻ നിന്റെ അമ്മയല്ലടാ. അമ്മയല്ല, നീ എന്റെ മോനല്ല. അല്ല ഭഗവാനെ, എന്റെ മോനെ. കൃഷ്ണേട്ടോ, അവൻ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ അവന്റെ അമ്മയല്ലെന്ന, അവൻ എന്റെ മോനല്ലെന്ന. അവൻ പറഞ്ഞത് ശരിയല്ലേ? ഞാൻ ആരുടെയും ഭാര്യയായില്ല, ഗർഭിണിയായില്ല, പ്രസവിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ അമ്മയാവാനാ? പ്രസവിക്കാതെ അമ്മയാകാൻ കഴിയുമോ ചേട്ടാ? അവൻ പറഞ്ഞത് ശരിയാ, ഞാൻ അവന്റെ അമ്മയല്ല. മോഹിനി, ചിലപ്പോൾ നമ്മുടെ കൈ തന്നെ നമ്മളെ അടിക്കും. സഹിക്കാൻ നിർത്തിയുള്ളൂ, വേറൊരു മാർഗവുമില്ല. ചേട്ടാ, എന്നാലും ഇവൻ എന്റെ ചിന്തു, എന്റെ കരയാതിരിക്കു. ഇപ്പൊ സംസാരിച്ചത് ചിന്തുവല്ല, അവന്റെ പ്രായമാണ്. ദയവ് ചെയ്ത് എനിക്കൊരു സഹായം കൂടി ചെയ്തു തരണം. എന്റെ അച്ഛന്റെ മേൽവിലാസം പറഞ്ഞു തരണം. തരാം. 14 വർഷം മുമ്പ് കിട്ടിയ ആ വിലാസം
ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മേൽവിലാസം മാറിയിട്ടുണ്ടെങ്കിൽ എന്നെ കുറ്റം പറയരുത്. കാരണം നിന്റെ അച്ഛൻ മേൽവിലാസം കൂടെ കൂടെ മാറ്റുന്ന ഒരാളാ. നിൽക്കൂ, നിന്നെ നിന്റെ അച്ഛൻ തിരിച്ചറിഞ്ഞെന്ന് വരില്ല. ഇങ്ങനൊരു മകൻ ജനിച്ചിട്ടുള്ള വിവരം ആ അച്ഛൻ അറിയില്ല. എന്റെ കയ്യക്ഷരം ചുമക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാനൊരു എഴുത്ത് തരാം. പ്രിയപ്പെട്ട മിസ്റ്റർ വേണുഗോപാലൻ, ഈ വരുന്ന ചെറുപ്പക്കാരൻ നിങ്ങളുടെ മകനാണ്. നിങ്ങൾക്ക് നിങ്ങളറിയാതെ നിർമ്മലയിലുണ്ടായ മകൻ. പതിനെട്ട് വർഷക്കാലം അവനെ എന്റെ സ്വന്തം മകനെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ വളർത്തി. ഇപ്പോൾ ഞാൻ തോറ്റുപോയിരിക്കുന്നു. ചിന്തു സ്വന്തം അച്ഛനെ തേടി വരികയാണ്. സദയം സ്വീകരിക്കൂ എന്ന് നിർമ്മലയുടെ ഒരു സ്നേഹിത മോഹിനി. ഇതല്ലേ മിസ്റ്റർ വേണുഗോപാലിന്റെ വീട്? അദ്ദേഹത്തെ ഒന്ന് കാണണം. ആ മേളിലെങ്ങാനും കാണും. Thank you.
യു കെയിം ടു ദ റോങ് പേഴ്സൺ. ഞാൻ നിന്റെ അച്ഛനല്ല. നോ നോ, ഐ ആം നോട്ട് യുവർ ഫാദർ. നിങ്ങൾ നിങ്ങൾ വേണുഗോപാലൻ? അതെ, അത് ഞാൻ തന്നെയാണ്. പക്ഷേ സ്ത്രീയെ ഗർഭിണിയാക്കിയതുകൊണ്ട് മാത്രം പുരുഷൻ അച്ഛനാവുകയില്ല, പ്രസവിച്ചതുകൊണ്ട് മാത്രം സ്ത്രീ അമ്മയാവുകയില്ല. നിന്നെ മോനെ എന്ന് വിളിക്കാൻ എനിക്ക് യാതൊരു അർഹതയുമില്ല. ഈ വലിയ വീട്ടിൽ ഞാനിന്ന് ഏകനാണ്. അഭിനയിച്ച് തളർന്ന ഞാൻ ജീവിക്കുന്ന ശവശരീരമാണ്. നിന്നെ വളർത്തി വലുതാക്കിയ ആ സ്ത്രീയാണ് നിന്റെ അമ്മയും അച്ഛനും. അങ്ങോട്ട് തന്നെ തിരിച്ചു പോയാൽ നിനക്ക് സ്നേഹം കിട്ടും. വീണ്ടും അവൾ പുരുഷനെ വിശ്വസിക്കുന്നു. ഗ്രീഷ്മങ്ങളിലൂടെ, വർഷങ്ങളിലൂടെ, ശിശിരങ്ങളിലൂടെ അവൾ ആട്ടം തുടരുന്നു. സ്ത്രീ എന്ന മോഹിനി